നമസ്കാരം, ഇത് ഭരത് ലൈവ്. തെരുവ് നായ്ക്കൾ വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. ഇക്കുറി ചർച്ചാ വിഷയമാകുന്നത് തെരുവ് നായയെ കൊന്നാൽ ഉണ്ടാകുന്ന ശിക്ഷാ നടപടിയെക്കുറിച്ചും അതിൻ്റെ നിയമ സംവിധാനങ്ങളെക്കുറിച്ചുമുള്ള കരട് ഭേദഗതിയാണ് ചർച്ചയാകുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് അതിശയകരമായി തോന്നുന്ന ചില നിർദ്ദേശങ്ങളാണ് വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. തെരുവ് നായ്ക്കൾ അപകടകാരികളാണെങ്കിൽ അവയെ, അത് ഏത് മൃഗമാണെങ്കിലും അപകടകാരികളാണെങ്കിൽ അവയെ കൊല്ലാനുള്ള നിയമം നിലനിൽക്കുന്ന രാജ്യത്താണ് ഇത്തരം ഭേദഗതികൾ വരുന്നത് എന്നത് ചെറിയ തോതിലെങ്കിലും അത്ഭുതം ഉണ്ടാക്കുന്നുണ്ട്. തെരുവ് നായയെ കൊന്നാൽ 5 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും, അംഗവൈകല്യം വരുത്തിയാൽ 3 വർഷം തടവും 77,000 രൂപ പിഴയും, മൃഗബലി നടത്തിയാൽ 5 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും, മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരത തടയുന്നതിനുള്ള നിയമത്തിലെ പുതിയ കരട് നിർദ്ദേശങ്ങളാണ് ഞാൻ ഈ മുകളിൽ വായിച്ചത്. എത്രത്തോളം പ്രായോഗികമാണ്, എത്രത്തോളം ഇത് നിയമ സംവിധാനത്തോട്, നിയമ നടപടികളോട് ചേർന്ന് നിൽക്കുന്നതാണ്, എത്രത്തോളം ന്യായമാണ്, അല്ലെങ്കിൽ ഇതിലെ ന്യായ അന്യായങ്ങൾ എന്താണ് എന്ന് ചർച്ച ചെയ്യേണ്ട, പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. 1960 മൃഗങ്ങൾക്കെതിരായ ക്രൂരത തടയാനുള്ള നിയമം, പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽ ആക്ട്, അടിമുടി മാറ്റുന്നതിന് മുന്നോടിയായുള്ള നിർദ്ദേശങ്ങളാണ് ഇവ. 60 വർഷം പഴക്കമുള്ള പഴയ നിയമത്തിൽ 61 പുതിയ കരട് നിയമ ഭേദഗതികളാണ് കൊണ്ടുവരുന്നത്. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിച്ച് പാസാക്കും എന്ന് വിചാരിക്കുന്നു. നേരത്തെ വെറും 50 രൂപ മാത്രം പിഴ അടച്ചാൽ ഉരി പോരാമായിരുന്ന കേസുകളിലാണ് ശിക്ഷ കടുപ്പിച്ചത്. മൃഗങ്ങളെ പട്ടിണിക്കിടുക, ചികിത്സ നൽകാതിരിക്കുക, കൂടുതൽ സമയം കയറിലോ കൂട്ടിലോ ബന്ധിക്കുക, ഉപേക്ഷിക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് 1 വർഷം തടവും 5,000 രൂപ പിഴയും ലഭിക്കും. അംഗവൈകല്യമോ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് തള്ളുപിടിക്കുകയോ ചെയ്താൽ 3 വർഷം തടവും 75,000 രൂപ പിഴയും. അങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥനോ മജിസ്ട്രേറ്റിന് അനുവാദം ഇല്ലാതെ ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്ന നിബന്ധനയും പുതിയ നിയമത്തിൽ മാറും. പഴയ നിയമത്തിൽ ഒരു നായയെ കൊന്നതിന് തെളിവുകൾ വേണ്ടിയിരുന്നുവെങ്കിൽ ഇനി മുതൽ ഒരു വ്യക്തിയുടെ സ്ഥലത്ത് ചത്ത നായയുടെ ജഡമോ മറ്റവശിഷ്ടങ്ങളോ കണ്ടാൽ അയാൾ അതിനെ കൊന്നതാണ് എന്ന് കണക്കാക്കാനുള്ള ചില ഭേദഗതിയും വരുന്നുണ്ട്. അതൊക്കെ എത്രമാത്രം പ്രായോഗികമാണ്, എത്രമാത്രം ന്യായമാണ് എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു പറമ്പിൽ എന്താണ്, ഒരു നായ ചത്ത് കിടക്കുകയാണെങ്കിൽ ആ പറമ്പിന്റെ ഉടമസ്ഥൻ അതിനെ കൊന്നതായി വരുത്തി തീർത്ത് അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ഇത്തിരി പ്രയാസമാകില്ലേ? ഇപ്പോൾ എന്താണ്, മൃഗങ്ങളെ ഉപദ്രവിക്കണമെന്നോ അല്ലെങ്കിൽ മൃഗങ്ങളെ ക്രൂരമായി അവരെ ശിക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ ഇടപെടണമെന്നോ അല്ല പറയുന്നത്. പക്ഷേ സമൂഹത്തിന് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന, നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ സാധാരണക്കാർക്കും ഒക്കെ തെരുവ് നായ ശല്യം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന നമ്മുടെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഒക്കെ ഇത്തരം നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ചുകൂടി ഒന്ന് ചർച്ച ചെയ്ത് പരിശോധിച്ച് എന്തെങ്കിലും ഒരു നടപടി എടുക്കണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.